ഹലോ എല്ലാവർക്കും ലിനുക്രേഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിലായിട്ടാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ആ ബോട്ടിലായിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ദാ ഈ ബോട്ടിലാണ് ഞാൻ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ബോട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാ നോക്കാം. അപ്പോൾ കുറച്ച് ഫാബ്രിക്കിൻ്റെ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ ബോട്ടിലൊന്ന് കളർ ചെയ്യാം. ഫസ്റ്റ് കോട്ടിങ് വൈറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ ഒരു ബൗളിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കളർ ചെയ്യാം. ഇതേപോലെ തന്നെ നന്നായിട്ട് കളർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ കളർ ചെയ്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു സ്കൈ ബ്ലൂ, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ, വൈറ്റ് മൂന്ന് കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്കൈ ബ്ലൂ വെച്ചിട്ട് ബോട്ടിലിൻ്റെ മുകളിലത്തെ ഭാഗം മൊത്തമായിട്ട് സ്കൈ ബ്ലൂ കളർ ചെയ്യാം. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് അത് ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് കൊടുക്കല്ല, ഇതേപോലെ ചെയ്യാം. നമ്മൾ ആ ഡോട്ട് ഇട്ടില്ലേ, അത് തന്നെ ജസ്റ്റ് ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കുക. വേറെ കളറ് എടുക്കാതെ ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കൈ ബ്ലൂ നന്നായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡാർക്ക് ബ്ലൂ ഇല്ലേ, അത് താഴെ ഭാഗത്ത് നന്നായിട്ട് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കളർ ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ് നേരത്തെ സ്കൈ ബ്ലൂ ചെയ്തില്ല, അതേപോലെ തന്നെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല കളറൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഒരു ട്രീ ആണ് ഇതിൽ വരയ്ക്കാൻ പോണത്. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ട്രീ വരച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് വരയ്ക്കട്ടോ. ബ്ലാക്കും ഒരു ബ്രൗൺ കളറും കൂടി എടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ വരച്ചെടുക്കുക. പോയിൻ്റ് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചില്ലകളൊക്കെ വരയ്ക്കാൻ നല്ല സൂപ്പറായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ട്രീ ഒക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി സ്പോഞ്ച് വെച്ചിട്ട് കളർ ഇങ്ങനെ നമ്മുടെ
ആ ചില്ലയുടെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചെയ്യാം, നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ സ്പോഞ്ച് ഒന്നും ജസ്റ്റ് മടക്കിയിട്ട് കളറ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് കളറൊക്കെ ചൂസ് ചെയ്യാം. ഞാനൊരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേപോലെ തന്നെ ആ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് കൊടുക്കുക കളറൊക്കെ. അപ്പോൾ പിങ്ക് വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വൈറ്റ് വെച്ചിട്ട് പിങ്കിന് മുകളിൽ തന്നെ സെയിം പ്രൊസീജിയറിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുക കളറ്. സ്പോഞ്ചിൽ കളർ ചെയ്തതിന് ശേഷം ഇതേപോലെ കൊടുക്കുക. നല്ല ഭംഗി ഉണ്ടാവും കാണാനൊക്കെ. ഇതേപോലെ തന്നെ ചെയ്യുക. കണ്ടോ നമ്മുടെ ബോട്ടിലായിട്ട് നല്ല സൂപ്പറായിട്ട് വരുന്നില്ലേ. താഴെയും കുറച്ച് കൊടുക്കുക കേട്ടോ, രണ്ട് കളറും മിക്സ് ചെയ്തിട്ട്. ഇനി ഞാൻ ഒരു മൂണ്ണം അരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു വൈറ്റ് കളർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് പോലെ കളർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഇത് കളയുക. ഞാനത് ലാസ്റ്റിലേക്ക് വെച്ചത്. അപ്പോൾ അത് നമുക്ക് അത് അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ത്രെഡ് എടുത്തിട്ട് ചുറ്റി കൊടുക്കാം. കണ്ണല്ലാണ്ട് കളറൊക്കെ ചെരുത്ത് ആ ത്രെഡ് ചുറ്റി കൊടുക്കാം. നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ ത്രെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് ഓരോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.